വിദ്വേഷ പ്രസംഗത്തിൽ പി സി ജോർജ് സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും എറണാകുളം വെണ്ണലയിലെ ക്ഷേത്രത്തിൽ നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ടാണ് ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുത്തത് ജോഷി കുരൻ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് ജോഷി ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്നുള്ള ശക്തമായ വാദം സർക്കാർ ഉന്നയിക്കാനാണ് സാധ്യത ആദ്യഘട്ടത്തിൽ കോടതി പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട് എന്ത് സംഭവിക്കാം ഇന്ന് സർക്കാരിൻ്റെ മറുപടി ഉണ്ടാകും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം സി ബി ഐ കോർട്ട് ടു അതായത് കൊച്ചിയിലെ സി ബി ഐ കോർട്ട് ടു ആണ് ഈ ഹർജി പരിഗണിച്ചിരുന്നത് പക്ഷേ അതേ അതേ ജഡ്ജി അല്ല ഇന്ന് ഈ ഹർജി പരിഗണിക്കുക കാരണം ഈ ഹർജി പരിഗണിക്കേണ്ടിയിരുന്ന ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി അന്നേ ദിവസം അവധിയായിരുന്നു അതുകൊണ്ടാണ് അന്നത് സി ബി ഐ കോടതി ടുവിലേക്ക് പോയത് കഴിഞ്ഞ ദിവസം പരിഗണിച്ച ഘട്ടത്തിൽ നോട്ട് ടു അറസ്റ്റ് വേണം അറസ്റ്റ് പാടില്ല എന്ന് പി സി ജോർജ് ആവശ്യപ്പെട്ടിരുന്നു മാത്രവുമല്ല ഈ ഒരു ഇടക്കാല ഉത്തരവും ആവശ്യപ്പെട്ടിരുന്നു ഇത് രണ്ടും കൊടുക്കാൻ അന്ന് കേസ് പരിഗണിച്ച് സി ബി ഐ സി ബി ഐ കോടതിയിലെ ജഡ്ജി തയ്യാറായിരുന്നില്ല ഇന്ന് ജില്ലാ സെഷൻസ് കോടതിയിൽ വരുമ്പോൾ എന്തു സംഭവിക്കും എന്നാണ് ഏവരും നോക്കുന്നത് സംസ്ഥാന സർക്കാർ പറയാൻ ഉദ്ദേശിക്കുന്നത് പി സി ജോർജ് ഇത്തരത്തിലുള്ള മതവിദ്വേഷ പ്രസംഗങ്ങൾ തുടർച്ചയായി നടത്തുന്ന ആളാണ് അതിന് പിന്നിൽ മറ്റു ചില ഉദ്ദേശങ്ങളുണ്ട് മതവൈര്യം പടർത്തുക എന്നുള്ള വ്യക്തമായ ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത് അതുകൊണ്ട് തന്നെ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല സംസ്ഥാന സർക്കാർ പറയാൻ ഉദ്ദേശിക്കുന്നത് കിഴക്കേക്കോട്ടയിലെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ജാമ്യം തള്ളണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ തന്നെ ഹർജി കൊടുത്തിട്ടുണ്ട് നാളെ തിരുവനന്തപുരത്തെ കോടതി പരിഗണിക്കുന്നുണ്ട് അതിന് തുടർച്ചയായി സമാനമായ പ്രസംഗം നടത്തിയ പ്രതി വീണ്ടും ഈ കുറ്റം ആവർത്തിക്കുന്നു എന്നുള്ളതാണ് സർക്കാർ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനു പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് എന്ന് സർക്കാർ പറയും പക്ഷേ പി സി ജോർജ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ളതാണ് തനിക്ക് തിരുവനന്തപുരത്തെ കോടതി ജാമ്യം നൽകിയിരുന്നു ആ ജാമ്യം റദ്ദാക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായി ഇത്തരത്തിൽ താൻ സമാന കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു കേസെടുത്ത് തന്നെ ജയിലടിക്ക ഉള്ളിലാക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് എന്നാണ് പി സി ജോർജ് പറയാൻ ശ്രമിക്കുന്നത് എന്തായാലും പി സി ജോർജിന്റെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ ദിവസം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യും പക്ഷെ എപ്പോൾ വേണം എന്നുള്ള കാര്യത്തിൽ ആലോചിച്ചു മാത്രമേ തീരുമാനപ്പെടുത്തുക ൂ എന്ന് എന്തായാലും കോടതിയുടെ ഭാഗത്തുനിന്ന് ഇന്നെന്തെങ്കിലും തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏവർ മുറ്റുനോക്കുന്നു പി ജി